നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായും കേന്ദ്ര സർക്കാരുമായും ഉറ്റ ബന്ധമുള്ള ആർ എസ് എസ് ബി ജെ പി ഉന്നത നേതാവ് റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടൊപ്പം പോയത് ഭരണപക്ഷത്തെ ക്യാബിനറ്റ് റാങ്കുള്ള ഉന്നതനും വമ്പൻ ബിസിനസ്സുകാരനുമെന്ന് ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അജിത് കുമാറിനൊപ്പം ഉണ്ടായിരുന്നവരുടെ പേര് കേട്ടാൽ കേരളം ഞെട്ടും എന്ന പരാമർശത്തോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ട ആരോപണത്തിൽ പറയുന്ന ഉന്നതർ ഇവരാണെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ആർ എസ് എസ് ബന്ധമുള്ള മറ്റൊരു വ്യവസായിയുടെ കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു വിവാദ കൂടിക്കാഴ്ച. അജിത് കുമാറിനൊപ്പമുണ്ടായിരുന്നവരുടെ പേരുകൾ കേട്ടാൽ കേരളം ഞെട്ടുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കാണാൻ പോകുന്ന പൂരമല്ലേ എന്ന പ്രയോഗമാണ് നടത്തിയത്. ഇതോടെ സന്ദർശനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്ന സൂചനകൾ ശക്തമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണത്തിലുള്ള ചില കേസുകളും മറ്റ് ചില രാഷ്ട്രീയ നിലപാടുകളുമാണ് ചർച്ചയായതെന്നാണ് സൂചന. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തെ ഒരു ആർ എസ് എസ് നേതാവുമൊത്താണ് ഭരണപക്ഷത്തെ ഉന്നതനും എ ഡി ജി പിയും എത്തിയതെങ്കിൽ ഇവർ പോയി 20 മിനിറ്റിന് ശേഷമാണ് ബിസിനസ്സുകാരൻ സ്വന്തം കാറിൽ ഇവിടെ എത്തിയത്. പിണറായി വിജയനുമായും സി പി എമ്മുമായും അടുപ്പമുള്ള ആളാണ് ഈ ബിസിനസ്സുകാരൻ. ആർ എസ് എസ് നേതാവിനെ കാണാനെത്തിയ ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ വിവരങ്ങൾ പുറത്തറിഞ്ഞാൽ രാഷ്ട്രീയ ഭൂകമ്പമാവും വരാനിരിക്കുക. സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം ഈ വിവരങ്ങൾ ശേഖരിച്ച് മുഖ്യമന്ത്രിയെ അറിയിച്ചതായി സൂചനയുണ്ട്. എന്നാൽ ഇതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കോവളത്തെ ഉദയസമുദ്ര ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇൻ്റലിജൻസ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നാണ് സൂചന. റാം മാധവ് അണിയറ നീക്കങ്ങളിൽ അഗ്രഗണ്യനാണ്. ആർ എസ് എസിൻ്റെ ഉന്നത നേതാവായിരുന്ന റാം മാധവ് ഏറെക്കാലം ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്നു. ഇപ്പോൾ ജമ്മുകാശ്മീരിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവാണ്. കാശ്മീരിൽ ബദ്ധവൈരികളായ പി ഡി പിയുമായി സഖ്യമുണ്ടാക്കി ബി ജെ പിക്ക് സർക്കാരുണ്ടാക്കാൻ ചരട് വലിച്ചതും അതിൻ്റെ ചർച്ചകളും അണിയറ നീക്കങ്ങളും നടത്തിയതും റാം മാധവായിരുന്നു. ഇന്ത്യയെ ഞെട്ടിച്ച രാഷ്ട്രീയ നീക്കമായിരുന്നു അത്. ഇത്രയും സ്വാധീനമുള്ള നേതാവുമായിട്ടാണ് എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച. കേന്ദ്ര സർക്കാരുമായും പ്രധാനമന്ത്രിയുമായും ഉറ്റ ബന്ധമുള്ളയാളാണ് റാം മാധവ്. ആർ എസ് എസിൻ്റെ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു റാം മാധവ്. 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച തരപ്പെടുത്തിയതും മധ്യസ്ഥനായതും എ ഡി ജി പിയാണെന്നാണ് പുറത്തു വന്ന ആരോപണം. തൃശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തേത്രയുമായി അജിത് നടത്തിയ കൂടിക്കാഴ്ചയും വിവാദമായിട്ടുണ്ട്. ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിൻ്റെ പിൻഗാമിയായേക്കാവുന്ന ഹൊസബളെ ആർ എസ് എസ് നേതൃത്വത്തിലെ രണ്ടാമനാണ്. ആർ എസ് എസിൻ്റെ സ്വകാര്യ വാഹാണ്. 2021 മാർച്ചിലാണ് സർസംഘ് ചാലക്കിൻ്റെ തൊട്ട് താഴെയുള്ള ഈ പദവിയിലെത്തിയത്. കർണാടകയിലെ ഷിമോഗ സ്വദേശിയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള പ്രതിഷേധമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിന് പുറത്ത് തടയാനുള്ള ആർ എസ് എസ് തീരുമാനം 2017 അവസാനിപ്പിച്ചത് അദ്ദേഹമാണ്. പ്രധാനമന്ത്രി മോദിയുമായിട്ട് ഉറ്റ ബന്ധമുള്ള ഹൊസബിളെ എ ഡി ജി പിയുടെ ചർച്ചയുടെ വിവരങ്ങൾ ഇൻ്റലിജൻസ് ശേഖരിച്ചിട്ടുണ്ട്. ദത്തേത്രയുമായി നടത്തിയത് സ്വകാര്യ സന്ദർശനമാണെന്ന് എ ഡി ജി പി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. സഹപാഠിയായ ആർ എസ് എസ് നേതാവ് കൈമനം ജയകുമാറിൻ്റെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. പാറമേക്കാവ് വിദ്യാമന്ദിറിൽ ആർ എസ് എസ് ക്യാമ്പിനിടെ 2023 മെയ് 23 കൂടിക്കാഴ്ച. രേഖ ഒഴിവാക്കാൻ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച ആർ എസ് എസ് നേതാവിൻ്റെ കാറിലായിരുന്നു യാത്രയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഹൊസബിളയുമായുള്ള കൂടിക്കാഴ്ച എ ഡി ജി പി സമ്മതിച്ചതും.